ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി വുമൻസ് എറ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തി ചെടിയിൽ, അതായത് ചെമ്പരത്തിയുടെ ഒരു കമ്പിൽ എങ്ങനെ എളുപ്പത്തിൽ വേരുപിടിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്, എന്നാലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നാടൻ ചെമ്പരത്തിയുടെ കമ്പ് കട്ട് ചെയ്തിട്ട് വേര് കിളിർപ്പിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാൻ ഹൈബ്രിഡ് ചെമ്പരത്തിയുടെയും വേര് കിളിർപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വേര് കിളിർത്ത് വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൂടെ ഏതായാലും അറിയിക്കും. അപ്പോൾ ഇതാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ചെമ്പരത്തി ചെടി. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ള ഒരു കമ്പ്, ചെറിയൊരു കമ്പ് 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് നോർമലി കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നടാൻ നേരം ഒരു 45 ഡിഗ്രി ഒരു ചെരിവുണ്ടാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഏതായാലും ഡയറക്റ്റ് ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ ഈ കാണുന്ന നാടൻ ചെമ്പരത്തിയുടെ ചെടിയിൽ നിന്ന് ജസ്റ്റ് ഒരു കട്ടിങ്സ് എടുക്കാം. അങ്ങനെ ഇന്ന പോർഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു നല്ലൊരു കമ്പിയിൽ നിന്നുള്ളൊരു കട്ടിങ്സ് ജസ്റ്റ് എടുക്കാം. അപ്പോഴേ നമ്മൾ ഒരു കമ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഒരു ഏരിയയിലുള്ള സ്കിന്നും കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇലകൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ നടുന്ന ഭാഗത്തെ ഇലകളും ജസ്റ്റ് ഒന്ന് കളഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ആ ഒരു സ്കിന്ന് ചീന്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെമ്പരത്തി ചെടികൾക്ക് വേര് പിടിക്കുന്നത് എവിടെയോ കൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നട്ടിട്ട് സക്സസ്ഫുള്ളായിട്ട് ചെമ്പരത്തി ചെടി പിടിച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ സ്കിന്ന് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി പോർഷനിലുള്ള ലീഫൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പിന്നെ അതിലുള്ള ബഡ്സും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ മിക്കവരും വീഡിയോസിൽ എല്ലാ ഇലകളും റിമൂവ് ചെയ്ത് കളയുന്നത് കാണാറുണ്ട്, ഞാൻ ഏതായാലും അങ്ങനെ കളയാറില്ല. ഇനി നമുക്കിത് ഈ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇത് നല്ലപോലെ ഒന്ന് മണ്ണിൽ നമുക്ക് ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ ഇത് നല്ല ഉറപ്പോടെ നിൽക്കാൻ വേണ്ടിയിട്ട് കടഭാഗത്തായിട്ട് നമുക്ക് 2-3 ചെറിയ കല്ലുകൾ വെച്ചിട്ട് ശരിക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സപ്പോർട്ടിനായിട്ടൊരു കമ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു കയറുപയോഗിച്ചിട്ട് കെട്ടി വെച്ചാണെങ്കിലും കൊടുക്കാം. ആ ഒരു ഭാഗം, കടഭാഗം എപ്പോഴും ഇങ്ങനെ ഇളകരുത്, എന്തെങ്കിലും പറ്റുമ്പോൾ കാറ്റടിച്ചിട്ടോ അല്ലാതെയൊക്കെ എപ്പോഴും ഇളകാതെ നല്ല ഫിമ്മായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ കമ്പ് കൂടി ഇതേപോലെ ഗാർഡൻ സോയിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ലപോലെ ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതുപോലെ നമ്മൾ ചെടി നടാൻ ഉപയോഗിക്കുന്ന ചട്ടിയുടെ ഡ്രൈനേജ് ഹോള് ഓടിൻ്റെ പീസൊക്കെ വെച്ചിട്ട് എപ്പോഴും കവർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈ ഒരു ചെമ്പരത്തി ചെടി നമ്മൾ നട്ടതിന് ശേഷം പാർഷ്യലായിട്ട് കിട്ടുന്ന ഏരിയയിൽ വെക്കാം. എന്നാൽ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളതും തീരെ ലൈറ്റ് കിട്ടാത്ത ഒരു ഏരിയയിലും വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ഒരു ഹൈബ്രിഡിൻ്റെ കട്ടിങ്സ് ഞാൻ കുറച്ച് നാളൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് നോക്കിയിരുന്നു വേര് വരുമോ ഇല്ലയെന്നൊക്കെ, പക്ഷെ അതിന് വേരൊന്നും വന്നില്ല. അത് ഒരു മാറ്റവുമില്ലാതെ അതേപോലെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ കമ്പ് നട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മുൻപ് നട്ട് വെച്ചിരുന്ന ഒരു ചെമ്പരത്തിയുടെ ചെടിയാണിത്. അപ്പോൾ ഇതിൽ വേര് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ വേരൊക്കെ പിടിച്ച്, ഇത് ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ നട്ടിട്ടുണ്ടായിരുന്ന ഒരു ചെമ്പരത്തി ചെടിയാണ്. വേരൊക്കെ പിടിച്ച് നല്ലപോലെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു കമ്പ് തന്നെ നട്ടതാണ്. ഈ ഒരു ചെടിയും അതേപോലെ തന്നെ ഈ ചെടിയും ഞാൻ ഒരേ സമയം നട്ടതാണ്. ഇത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലും മറ്റേത് സൺലൈറ്റ് കുറവ് കിട്ടുന്ന ഏരിയയിലുമാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇപ്പോൾ ചെമ്പരത്തി നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. വേര് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് നോർമൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കും ചെടിയിൽ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏതായാലും നമ്മൾ ഇപ്പോൾ നട്ട് വെച്ചിട്ടുള്ള ചെടിയുടെ റിസൾട്ട് ഉണ്ടായിരുന്നു നോക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 1.5-2 ആഴ്ചയോളം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കമ്പൊക്കെ ഒന്ന് പൊക്കി നോക്കിയിട്ട് വേര് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തി തൈയാണ്. അപ്പോൾ ഇതിൽ കഷ്ടി 2 വേരുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇത് നമ്മുടെ ഹൈബ്രിഡ് തൈയുടെ കമ്പ് നട്ടതാണ്. ഇതിനിപ്പോ വേരുകളൊന്നും വന്നിട്ടില്ലായിരുന്നു ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ. അപ്പൊ ഇത് വേര് വന്നോ ഇല്ലെന്നുള്ളതിന്റെ ആ ഒരു റിസൾട്ട് ഞാൻ ഏതായാലും കമ്മ്യൂണിറ്റി ടാബില് പിന്നീട് പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഞാൻ ഈ ഒരു കമ്പ് നടുന്ന സമയത്ത് റൂട്ടിംഗ് ഹോർമോണോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലിൽ ജസ്റ്റ് ഒന്ന് റൂട്ടിങ്ങിനുള്ള ഒരു ഭാഗം ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. ഇതൊന്നും ചെയ്യാതെയും നമുക്ക് വേര് പിടിച്ചേതായാലും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പൊക്കെ നമുക്ക് അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ടായാലും റൂട്ടിംഗ് ഹോർമോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോവുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.